Hi guys, this is me Jishnu and welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഗാർഡൻ ടൂർ പരിചയപ്പെടുത്താം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്തായാലും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രെൻഡിങ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഗാർഡനിങ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ എങ്ങനെ ഇതിലൊക്കെ എങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഫുൾ കംപ്ലീറ്റ് വീഡിയോ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ വീട്ടിൽ ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ വളരെയധികം ലോ ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലിങ്ങനെ രണ്ട് സൈഡിലും ഹോള് വെച്ചിട്ട് നോർമലായിട്ടുള്ള കയർ കെട്ടിയിട്ട് ഇങ്ങനെ റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ളൊരു എന്താണ് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ ഇവർ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗാർഡൻ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. വലിയ രീതിയിലുള്ള എന്താണ് പറയുന്നത് വലിയ ക്യാഷൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫോളോ ചെയ്യാം. ഇത് കണ്ടാൽ അറിയാൻ പറ്റും. ജസ്റ്റ് രണ്ട് ചട്ടികളായിട്ട് വെച്ചിട്ടുണ്ട്. അത് PVC പൈപ്പൊക്കെ വെച്ച് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇതും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അതും ഇതുപോലെ ചട്ടിയിൽ ഇങ്ങനെ നോർമലായിട്ടുള്ള റോപ്പ് കെട്ടി കൊടുത്തിട്ടാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഹാങ്ങിങ് ആയിട്ടുള്ള റോപ്പിനൊക്കെ 20 രൂപയ്ക്കാണ് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസ് ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതിങ്ങനെ ആദ്യം ചട്ടിയിൽ ഇതുപോലെ സൈഡിലൊരു ഹോൾ എടുത്തിട്ട് ആ ഹോളെടുത്തിട്ട് മതിലൊരു ഹോളിങ് ഡ്രിൽ ചെയ്തിട്ട് ആ ഒരു ഹോളിലോട്ട് ആദ്യം ചട്ടി കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൽ ഈ പോട്ടിംഗ് മിസ്റ്റൊക്കെ നിറച്ച് ചെടി നിറച്ചിരിക്കുന്നതാണ് ഈ ഒരു പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ ആണ്, വളരെ സിമ്പിൾ സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാ, ഇതുപോലെ മതിലിൽ ഇങ്ങനെ രണ്ട് ആണികൾ തറച്ച് വെച്ചിട്ട് അതിലിങ്ങനെ വെൽഡിംഗ് ഷീറ്റ് വെച്ചിട്ട് അതുമ്മ ഈ വെർട്ടിക്കൽ ഗാർഡൻ വെർട്ടിക്കലിൻ്റെ ചട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിൽ വെച്ചിരിക്കുന്ന ചെടി ഫിലോഡൻഡോൺ ലെമൺ ലൈം ആണ്. അപ്പോൾ അതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പലരും പറയുന്ന പ്രശ്നമാണ് നമ്മുടെ വീട്ടിലധികം സ്പേസ് ഇല്ല, ചെടിച്ചെടികളൊക്കെ വെക്കാൻ ഒട്ടും സ്പേസ് ഇല്ല എന്ന് പറയും. അതോടൊപ്പം തന്നെ വീട്ടിൽ ഫുൾ ഷീറ്റ് ഇട്ടതുകൊണ്ട് വെയിലടിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ് സ്പേസ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കാനായിട്ട്. അതുപോലെ ഇൻഡയറക്റ്റ് ലൈറ്റിൽ വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ വെക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ ചെടികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും കുറേ ചട്ടികൾ കുറേ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ വയ്ക്കാവുന്നതാണ്.
ഈ ഒരു സൈഡിൽ ബിഗോണിയയുടെ കുറച്ച് വെറൈറ്റീസും അതോടൊപ്പം തന്നെ അഗ്ലോണിമയുടെ കുറച്ച് റയർ വെറൈറ്റീസും വെച്ചിട്ടുണ്ട്. വേറെ നോക്കുമ്പോൾ ഡംകെയിൻ പ്ലാന്റ്സും എല്ലാവരും ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇത് ഓരോ അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാനാണ് ശരിക്കും ഒരു ഭംഗി ഉള്ളത്. ചെടികൾ വെക്കാനായിട്ട് അവർ പണിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും സ്പേസ് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വീട്ടിൽ ഞാൻ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടേബിളിന് വേണ്ടി മാത്രമാണ്. ആംഗ്ലറിൻ്റെ ഈ മെഷ് വെച്ച് ചെയ്തിരിക്കുന്നതിനാണ് കുറച്ച് റേറ്റ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ മൺചട്ടികളാണ്. ഇവരൊരുമിച്ച് ഓർഡർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലാഭത്തിന് അവർക്ക് പണിത് കിട്ടുകയും ചെയ്തു. ഇത് എല്ലാം വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള മെഷ് വർക്ക് ചെയ്തിരിക്കുന്ന ടേബിളിലാണ്. ഒരു സെറ്റിൽ എത്ര വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലൊരു 8 ചെട്ടി 10 ചെട്ടിയോളം വെക്കാം. അതോടൊപ്പം തന്നെ അടിയിലൊരു 10 ചെട്ടിയോളം വെക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഒരു 20 പ്ലാന്റ്സ് നമുക്ക് ഒരു സെറ്റിൽ മാത്രമായിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ ഉള്ളത് 2 സെറ്റുകൾ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒരു സെറ്റുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഒട്ടും സ്ഥലമില്ലാത്തൊരു വീടാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ വീടിൻ്റെ സൈഡ് ഭാഗത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. അധികം സ്പേസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്നാലും ആ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50 ചെടിച്ചട്ടികൾ അവർ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഒട്ടും തന്നെ സ്ഥലം നിങ്ങളുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കും ഫോളോ ചെയ്യാം. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആംഗ്ലറിൻ്റെ ബോർഡ്സ് കൊണ്ട് അവർ വെൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാ ചുടിച്ചട്ടികളും ഇതുപോലെ അവർ തൂക്കിയിട്ടിരിക്കുന്നത്. നല്ല കോസ്റ്റ് ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അധികം കോസ്റ്റ് ഒന്നും ഇല്ല. ഈ ആംഗ്ലർ പീസിനൊക്കെ എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ കോസ്റ്റ് ഒരു ആംഗ്ലറിൻ്റെ ഒരു ഇത്രയും ഒരു 10 മീറ്ററിൻ്റെ ആംഗ്ലറിനൊക്കെ ഇന്ന് റേറ്റ് വരുന്നത് ഒരു 100 രൂപ 200 രൂപയ്ക്കുള്ളിൽ നമുക്കൊരു ആംഗ്ലറിൻ്റെ റോഡ് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു 5-6 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് പണിക്കാശായിരിക്കും. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല മിനിമം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ആ ഒരു സൈഡിൽ തന്നെ നിരത്തി വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളാണിത്. ഇതിൽ ഇവിടെയും അവർ നല്ല രീതിയിൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ പ്ലാന്റ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കും ഭംഗി എന്ന് പറയുന്നത് ഇതിങ്ങനെ നിരന്നിരുന്നിങ്ങനെ ഇരിക്കുന്നത് കാണാനും ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഒട്ടും തന്നെ സ്ഥലമില്ല എന്നുണ്ടെങ്കിലും മടിയും വിചാരിക്കേണ്ട, ഇതുപോലെ ചെടികളൊക്കെ വാങ്ങിച്ച് ഇതുപോലെ നിരനിരയായിട്ട് വെച്ച് ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റ്സിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാനും. ആദ്യം പറഞ്ഞല്ലോ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ഗാർഡനിങ്ങിലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് പേര് പറയും നമ്മൾ ഗാർഡൻ ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ഥല പരിമിതി ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ ചെടികൾ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ ഐഡിയാസൊക്കെ വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഞാനിവിടെ ഇതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മൈ ലോൺലി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ എൻ്റെ ചെറിയ ചെറിയ ടിപ്സും അതോടൊപ്പം തന്നെ എൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും നമ്മുടെ പുതിയ വീഡിയോസും അതോടൊപ്പം തന്നെ അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫുൾ അപ്ഡേറ്റ്സ് ഞാൻ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും എഴുതുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.